എഫ്എക്സ് സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇറ്റലിക്കെതിരായ തോൽവിക്ക് ശേഷം സ്പെയിൻ പരിശീലകൻ ലൂയിസ് എൻറിക്കെ കൂടുതൽ സംസാരിച്ചത് ഒരു 18-കാരനെ കുറിച്ചാണ്. അതെ, എൻറിക്കെ പറഞ്ഞത് പെഡ്രിയെ കുറിച്ചായിരുന്നു. പെഡ്രി ഈ ടീമിലെ രത്നമാണ്. ലോകകപ്പിലോ ഒളിമ്പിക്സിലോ യൂറോയിലോ ഈ പ്രായത്തിൽ ഇതുപോലെ കളിക്കുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആന്ദ്രേ ഇനിയേസ്റ്റയ്ക്ക് പോലും കഴിയില്ല അത്. ഇവനെ കരുതലോടെ കാക്കണം എന്നായിരുന്നു എൻറിക്കെ തന്റെ ടീമിലെ ആ 18-കാരനെ കുറിച്ച് പറഞ്ഞത്. ഈ യൂറോ കണ്ട ഏറ്റവും മികച്ച കളിക്കാരനെന്ന മികവുമായാണ് പെഡ്രി ഈ യൂറോയിൽ നിന്ന് മടങ്ങിയത്. സ്പാനിഷ് കുപ്പായത്തിൽ വെറും 4 മത്സരത്തിന്റെ പരിചയ സമ്പത്തുമായി എത്തിയ ഈ മധ്യനിരക്കാരൻ കളത്തിൽ സ്പെയിനിന്റെ കണ്ണും കാതുമായി. 6 കളിയിൽ 629 മിനിറ്റുകൾ കളിച്ചു, 429 പാസുകൾ കൈമാറി. ആകെ 465 പാസുകൾക്കായിരുന്നു ശ്രമിച്ചത്. ഇതിൽ 92% വിജയം കണ്ടു. കഴിഞ്ഞ സീസണിൽ ബാർസലോണയ്ക്ക് വേണ്ടിയാണ് താരം കളിച്ചത്. ബാർസലോണയിലെ മികച്ച പ്രകടനമാണ് പെഡ്രിയെ സ്പാനിഷ് കുപ്പായത്തിൽ ഇറങ്ങേറാൻ സഹായിച്ചത്. ബാർസലോണയിൽ 52 മത്സരങ്ങൾ കളിച്ചു, അതിൽ 47 മെസ്സിക്കൊപ്പമായിരുന്നു. യൂറോയിലിറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്പെയിൻ കളിക്കാരനെന്ന അംഗീകാരവും നേടി. അളന്നുമുറിച്ച പാസുകൾ, ഓരോ നീക്കങ്ങളിലും ആശയങ്ങൾ. സെർജിയോ ബുസ്കസിനും കോക്കയും ഉൾപ്പെട്ട പരിചയ സമ്പന്നരുടെ ഇടയിൽ പെഡ്രി സ്പാനിഷ് മധ്യനിര അടക്കി വാണു. പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും ഗോളൊരുക്കത്തിലും പെഡ്രിയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു. ഈ യൂറോയിൽ സ്പെയിനിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ച 3-ാമത്തെ താരമാണ് ഈ 18-കാരൻ. 6 കളിയിൽ മൈതാനത്തെ 76.1 കിലോമീറ്റർ താണ്ടിയത് ഈ യൂറോയിൽ റെക്കോർഡാണ്. സ്പെയിനിലെ കാനറി ദ്വീപിലെ ടെഗ്വസ്റ്റയിൽ നിന്നാണ് പെഡ്രിയുടെ വരവ്. 2nd ഡിവിഷൻ ക്ലബ് ടീമായ ലാസ്പാമയിൽ നിന്ന് 2019 ബാഴ്സയിലേക്ക് ചേക്കേറുന്നത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരത്തിന്റെ ഭാവി ഇതിലും മികച്ചതാകുമെന്നതിൽ ഒരു സംശയമില്ല. നിലവിൽ പെഡ്രി ഒളിമ്പിക്സിനായുള്ള സ്പെയിൻ ടീമിലും ഇടം പിടിച്ചിട്ടുണ്ട്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.